മോനെ, അത് സാറെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒന്നും നോക്കണ്ട, അവർക്ക് ഔട്ടേഴ്സ് കൊടുത്തേക്ക്. ഗൗതം, ഞാൻ പറഞ്ഞിരുന്നു അനുസരിക്ക്. ഗൗതം, എന്താ എന്താ പറ്റിയത്? ഏയ്, ഞാൻ പപ്പയുടെ അടുത്ത് സംസാരിച്ചതാ. എന്നിട്ട്? ഒന്നുമില്ലടാ, ഒന്നുമില്ല. നീ നീ പോക്കോ. ഞാന് എടാ എടാ, ഞാൻ ആ കാര്യം ചോദിച്ചപ്പോ പപ്പ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അതുകൊണ്ട് സങ്കടം വന്നതാണ്. പോട്ടടാ, ഞാനില്ലേ നിന്റെ കൂടെ, നീ വിഷമിക്കണ്ട. ഓക്കേടാ, ഞാൻ ഓക്കെയാണ്. നീ ഒരിക്കലും സങ്കടപ്പെടുത്തു. നിന്റെ ഏത് കാര്യത്തിലും ഈ ജിത്തു ഒന്നും കൂടെ കാണും. എനിക്കറിയാടാ നീ എന്റെ കൂടെ കാണുമെന്ന്. നീ എന്റെ ഫ്രണ്ട് അല്ലടാ, എന്റെ എല്ലാം. ഓക്കെ, ഞാൻ നിന്റെ എന്നെ നീ എന്നും പറഞ്ഞ് എന്നെ കൂടെ സങ്കടപ്പെടുത്തല്ലേടാ. പോയിട്ട് എന്തോ സാറിനെ കണ്ടോ? പിന്നെ നമ്മുടെ ഹോസ്റ്റലിന്റെ കാര്യം എന്തോ? അതെങ്കിലും ശരിയായല്ലോ, ഇല്ലെങ്കിൽ നമ്മളീ ബാംഗ്ലൂർ സിറ്റിയില് റോഡിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ. ഒന്ന് പോലെ കലിയുടെ ചങ്കലേ ഞാൻ തേടിപ്പിടിച്ച് ഇങ്ങെത്തും. ഹലോ സ്റ്റുഡൻസ്, ന്യൂ ആയിട്ട് ന്യൂ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടല്ലോ, അവര് സ്വയം പരിചയപ്പെടുത്തിയിട്ട് അവരുടെ കഴിവ് ഇവിടെ പ്രദർശിപ്പിക്കണം കേട്ടോ. എന്തായാലും ഇവിടെ എത്തിയ വിവരമൊന്ന് അമ്മയെ വിളിച്ച് പറയാം. ഹാ മോളെ, കറക്റ്റ് സമയത്ത് അവിടെ എത്തിയ മോളെ. എപ്പോഴാണ് നിങ്ങൾ എത്തിയത്? പിന്നെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ശരിയായോ? സാറിനെ കണ്ടോ? ഹലോ മമ്മ, ഞങ്ങൾ ഇവിടെ കൃത്യസമയത്ത് എത്തി. പിന്നെ ഹോസ്റ്റലൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ ഗസ്റ്റ് ഹൗസ് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് മാത്രം. പിന്നെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ സാറ് സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ മോളെ, കനി എവിടെ? കനിയെ കണ്ടില്ലല്ലോ. പിന്നെ അടുത്ത് ആരാ നിക്കുന്നേ? കനി ഇവിടെ ഉണ്ട് മമ്മ, ഞാൻ കനിയിലേ കൊടുക്കാം. ഇവിടെ നിക്കുന്നതോ? ഗസ്റ്റ് ഹൗസ് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലയോ? ആ ഏട്ടന്മാരാണ്, ഇവിടെ തന്നെ പഠിക്കുന്നവരാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
പിന്നെ ഞാൻ കുഴപ്പമൊന്നുമില്ല മമ്മ, ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കൊന്നും വേണ്ട. പിന്നെ ഇവിടെ വന്ന് ഞങ്ങള് ഇതുവരെയും ഇവിടെ ഗസ്റ്റ് ഹൗസിലോട്ട് പോയിട്ടില്ല. പോയി കഴിഞ്ഞിട്ട് മമ്മയും പപ്പയും വിളിക്കാം. പപ്പ എന്തു? ആ ശരി മക്കളെ, പിന്നെ പപ്പ പപ്പ ഇവിടെ ഉണ്ട്. എന്തേ ആ ഏട്ടന്മാരെ കയ്യിൽ കൊടുത്തേ. ജൂണേട്ട ഇങ്ങോട്ട് വന്നേ, പിള്ളേര് വിളിക്കുന്നു. അമ്മ അമ്മ, എന്റെ പേര് ഗൗതം. എന്റെ പേര് ജിത്തു. ഇവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈതളവിന്റെയും കനീടും കാര്യം ഞങ്ങള് നോക്കിക്കോളാം, വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മ ഹാപ്പി ആയിട്ടിരിക്കേ. ഹാ ഗൗതം, ജിത്തു, മോനെ അവളമാരെ രണ്ടുപേരെ നോക്കിക്കോണേ. പിന്നെ കനിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഇതളും ഇത്തിരി കുരുത്തക്കേടുള്ള സാധനമാ. അവളെ കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. സങ്കടമല്ല, എനിക്ക് പേടിയുള്ളൂ. വേറെ ഒരു പ്രശ്നവും ഇല്ല എനിക്ക്. ആഹാ, കുരുത്തക്കേടിന്റെ ആശയത്തിയോ? കൊള്ളാലോ. മമ്മ എന്തൊക്കെ കുരുത്തക്കേടാ ഇതള് ചെയ്തിട്ടുള്ളത്? പിന്നെ ഗൗതമേ വെറുതെ ഇരിക്കും. അത് പിന്നെ ഒന്നും പറയണ്ട മോനെ, കുരുത്തക്കേടിന്റെ ആശാദ്യ തന്നെയാ. കറി വയ്ക്കാൻ വാങ്ങിയ മീൻ ഇത്തിരി കഴുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന് അതിനോട് മാപ്പം പറഞ്ഞതിന് ശേഷം അവള് കഴുകും. പിന്നെ കുഞ്ഞു പിള്ളേര് ബിസ്ക്കറ്റ് വെള്ളം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു വാങ്ങിച്ച് കഴിക്കും. പിന്നെ വെറുതെ വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ പറിച്ചിട്ട് ഇതാണ് ഫ്ലവർ, ഇതാണ് ഫ്ലവർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. എന്താണെന്ന് അറിഞ്ഞൂടെ ഈ കൊച്ചിങ്ങനെ പൊരുത്തക്കേട് കാണിക്കുന്നത്? എന്റെ ബിസ്ക്കറ്റ് പിടിച്ചു വാങ്ങിക്കുന്നു, ഇങ്ങോട്ട് താടാ. മമ്മയുടെ ബിസ്ക്കറ്റ്! എന്റെ പൊന്നു മത്സ്യനെ, ഞാൻ നിന്നെ കീറി മുറിച്ച് കറി വെച്ചോ അല്ലെങ്കിൽ വറുത്തോ കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇതാണ് ഫ്ലവർ, ഇതാണ് ഫ്ലവർ, 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 ഫ്ലവർ. അത് പിന്നെ മമ്മ പറഞ്ഞ കാര്യൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുവായിരുന്നു. ഇതണുസേ, പപ്പ ഇവിടെ തന്നെ ഉണ്ട്. പപ്പ, ഈ മമ്മ എന്നെ നാണം കെടുത്തിക്കോ പപ്പ. എന്റെ പൊന്നു ജീനി, എന്റെ മോളെ ഇങ്ങനെ കളിയാക്കരുത്, ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്റെ ജോലിച്ചേയ, ഞാനല്ലാതെ എന്റെ മക്കളെ വേറെ ആര് കളിയാക്കാനാ? ഗൗതം, ജിത്തു, എന്റെ മക്കളെ പൊന്നുപോലെ നോക്കിക്കോണേ. അവർക്ക് ഇത്തിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പാവം എന്റെ മക്കളെ. ഗൗതം, ജിത്തു, എനിക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ടടാ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്നെ വിളിക്കാമോ? അതിനെന്താ പപ്പ ഞങ്ങള് വിളിക്കാലോ? കനി, ഇത് നിങ്ങൾ പോയി വീട് ഫുള്ളൊന്ന് നോക്ക്, എന്നിട്ട് എന്നാ പിന്നെ ശരി ഗൗതം, നമ്മൾ ഈ വീടെന്നൊക്കെ കാണട്ടെ. പപ്പ പറ. ഗൗതം, ജിത്തു മക്കളെ, നമ്മള് സംസാരിച്ചതെല്ലാം നീ കേട്ടല്ലോ. എന്റെ മോള് ഇതളും അവളിത്തിരി കുറുമ്പൊക്കെ കാണിക്കുമെങ്കിലും അവളെ കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങള് നിങ്ങളെന്റെ കനിമോളെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അതൊക്കെ ഞാൻ എന്താ നേരിട്ട് കാണുമ്പോ നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. കനിയെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അതെ മോനെ, എന്റെ എന്റെ ഇതളൂസിനെ കുറിച്ച് എനിക്ക് ഒരു പേടിയുമില്ല. അവള് അവള് പാവ കുറുമ്പുകാരിയാ, എങ്കിലും കനിമോളെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കനി, അവള് അവള് അറിയില്ല മോനെ, അവളെ കുറിച്ച് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. എന്റെ എന്റെ സ്വന്തം മോളല്ലെങ്കിൽ എന്റെ എന്റെ മാത്രം മോള അവള്. അതെ, ജിത്തുവും ഗൗതമും ഉണ്ടെങ്കിൽ പിന്നെ പപ്പയും മമ്മയും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങൾ അവരെ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ഗൗതം, വീടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്.
എന്നാ പിന്നെ ഞാൻ റൂമിലോട്ടൊന്ന് പോട്ടെ. എടോ ഇതുവരെ ഒന്ന് നിന്നെ. എന്താ കാര്യം? താനത്ര ലഭിക്കുകയാണോ? എന്റെ പപ്പയും മമ്മിയും സൂപ്പറാണ്. എങ്കിൽ പിന്നെ എന്റെ പപ്പയും മമ്മിയും ഗ്രൂപ്പൊന്നും എടുത്തോ. ഏ സീരിയസ്? ആ സീരിയസ് ആയിട്ട്. എന്നാ പിന്നെ ആ പപ്പയുടെ മമ്മിയും കൂടെ ഈ വായടിപ്പണിനെ കൂടെ ഞാൻ എടുത്തോട്ടെ. എന്താ എന്തിനു പറഞ്ഞായിരുന്നു? ഏ ഞാനൊന്നും പറഞ്ഞില്ല. ശരി. പുഷ്പമായി നീളുന്നയാരുടേതാ ഒരു മഞ്ജു ഹർഷമായി.